പഴയ നിയമം എന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ പറയുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം സത്യത്തിൽ പഴയതല്ലാതെ പുതുത് എന്ന് കരുതുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് എന്നതാണ് ഈ വേദഭാഗ പഠനത്തിൻ്റെ ഒന്നാം പാഠം. യഹൂദ ജനത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണിത്. അതുകൊണ്ട് ഇതിലെ കാര്യങ്ങൾ ആ സമൂഹത്തിൻ്റെ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമൊക്കെയായ പശ്ചാത്തലത്തിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. നിഴൽ, മുൻകുറി തുടങ്ങിയ വിശേഷണങ്ങൾ നമ്മെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കും. സൃഷ്ടിയുടെ മധ്യത്തിലെ ദൈവീക രക്ഷാപ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. അത് ക്രിസ്തുവിൽ പുതിയൊരു മാനത്തിൽ തുടരുകയും പരിശുദ്ധാത്മാവിലൂടെ മുന്നോട്ട് കൊഴുകുകയും ചെയ്യുന്നുണ്ട്. യഹൂദന്മാർ ഇതിനെ താനക് എന്നാണ് സാധാരണ വിളിക്കുന്നത്. ഇതിലെ തോറ, നബിയും, കെതൂബിയും, അതായത് തോറ ന്യായപ്രമാണം, നബിയും എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ, കെതൂബിയും എന്ന് പറഞ്ഞാൽ എഴുത്തുകൾ എന്ന് നിർദ്ദേശിക്കുന്ന വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് താനക് എന്നവർ പറയുന്നത്. ഇതിലെ രേഖകൾക്കെല്ലാം തനതായ പശ്ചാത്തലമുണ്ട് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അത് മനസ്സിലാക്കാതെ അവയുടെ സന്ദേശം മനസ്സിലാക്കുക അസാധ്യമാണ്. മെസൊപ്പൊട്ടേമിയയിലെ വടക്കൻ ദേശത്തു നിന്ന് ക്രിസ്തുവിന് മുൻപ് 17-ാം നൂറ്റാണ്ടിൽ അബ്രഹാമിൽ ആരംഭിച്ച് ക്രിസ്തുവിന് ഒരു നൂറ്റാണ്ട് മുൻപ് വരെ എത്തി നിൽക്കുന്ന ചരിത്രമാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഒരു വർഗത്തിൻ്റെ പച്ചയായ ജീവിതം ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നുണ്ട്. ഇതിൽ നല്ലൊരു ഭാഗവും വായ്മൊഴിയായി പ്രചരിച്ചിരുന്നവയും മിക്കവാറും ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ബാബേൽ പ്രവാസകാലത്ത് ശേഖരിക്കപ്പെട്ട് സംഘാലയങ്ങളിലെ ഉപയോഗത്തിനും മറ്റ് ആഘോഷ സന്ദർഭങ്ങൾക്കും വേണ്ടി ക്രോഡീകരിക്കപ്പെട്ടതുമാണ്. ഉൽപ്പത്തി 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നില്ല. അവ ബാബിലോണിലും ഈജിപ്തിലും പാലസ്തീനിലും മറ്റും ഉണ്ടായിരുന്ന മിത്തോളജിക്കൽ കഥകളുടെ ശേഖരമാണ്. ഇതേ രൂപത്തിൽ തന്നെയാണ് ഇയോബ്, ദാനിയൽ തുടങ്ങിയ പുസ്തകങ്ങളും എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം 99% എഴുതപ്പെട്ടിട്ടുള്ളത് എബ്രായ ഭാഷയിലാണ്. ദാനിയേലിൻ്റെ അവസാന ഭാഗം അരാമ്യ ഭാഷയിലുണ്ട്. എബ്രായ ഭാഷയ്ക്ക് ആദ്യകാലത്ത് വർത്തമാനകാലവും ചില്ലക്ഷരങ്ങളും ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഇത് ഏതാണ്ട് മൃതഭാഷയുമായിരുന്നു. മസോറിറ്റ്സ് എന്ന ഒരു കൂട്ടം ഭാഷാ പണ്ഡിതന്മാർ ഇതിനെ പുനർജീവിപ്പിക്കാൻ ശ്രമിക്കുകയും ചില്ലക്ഷരങ്ങളും രേഖാരൂപവും നൽകുകയും ചെയ്തു. അതുകൊണ്ട് പൊതുവെ ഇതെഴുതപ്പെട്ടിരിക്കുന്ന ഭാഷയെ മസോറിറ്റിക് ടെക്സ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് പഠനത്തിൽ ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കൂടാതെ ആദ്യകാലത്ത് ഈ രേഖകൾ കയ്യെഴുത്ത് രൂപത്തിൽ പ്രചരിച്ചിരുന്നു എന്നതിനാൽ അവ തമ്മിലും ചില വ്യത്യാസങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വായ്മൊഴി കാലത്തെയും കയ്യെഴുത്ത് വരമൊഴി കാലത്തെയും വ്യത്യാസങ്ങൾ കൂടെ പഠനത്തിൽ പരിഗണിക്കേണ്ടി വരും. വത്തിക്കാൻ ഗ്രന്ഥശേഖരത്തിലും ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് ഗ്രന്ഥശേഖരത്തിലുമുള്ള കയ്യെഴുത്ത് പ്രതികൾ പൊതുവെ ആധികാരിക പ്രതികൾ എന്ന് പറയുമ്പോഴും പക്ഷെ ഇവ തമ്മിലും ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കാനൊക്കില്ല.
ബാബേൽ ആക്രമണ കാലത്ത് യിരെമ്യ പ്രവാചകനെ കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയ യഹൂദർ എലഫിൻഡീനി എന്ന് പറയുന്ന ഒരു ദ്വീപിൽ കുടിയേറിയെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അവർ തങ്ങളുടെ ഉപയോഗത്തിനായി ഗ്രീക്കിലേക്ക് ഈ വേദ ഭാഗങ്ങൾ തർജ്ജമ ചെയ്തു. അതിന് സെപ്റ്റജുൻറ്റ് എന്നാണ് വിളിക്കുക. ഇതും പഠനത്തിലെ മറ്റൊരു വെല്ലുവിളിയാണ്. കാരണം എബ്രായ ഭാഷയിലുള്ള ഗ്രന്ഥവും ഈ ഗ്രീക്ക് ഭാഷയിലുള്ള തർജ്ജമയും തമ്മിൽ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. വൾഗേറ്റ് എന്ന ലാറ്റിൻ തർജ്ജമ പിൽക്കാലത്ത് ഉണ്ടായതാണ്. അതും നമ്മുടെ പഠനത്തിന് പരിഗണിക്കേണ്ടതാണ്. കുറെ കൂടെ വൈകിയാണ് സുറിയാനി തർജ്ജമ ഉണ്ടാകുന്നത്. ബിസി 17 നൂറ്റാണ്ടു മുതൽ ഈ ഗ്രന്ഥശേഖരത്തിലെ ജനവിഭാഗങ്ങൾക്ക് ഒരേ ദൈവബോധവും ആയിരുന്നില്ല എന്നും ഒരേ കാലത്ത് തന്നെ ദൈവബോധത്തിൽ പ്രാദേശികമായ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു എന്നതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവത്തെ എലോഹിം, അദോനായ്, യാവേ, എൽ എലിയോൺ, എൽ ഷദ്ദായ് തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു എന്നുള്ളത് പ്രാദേശികമായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ കണ്ടിരുന്നതാണ്. ഇതിനേക്കാളൊക്കെ ഉപരി 8 നൂറ്റാണ്ട് വരെ ഇസ്രായേലിന് ഏകദൈവ വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് ബഹുദൈവ വിശ്വാസവും പിന്നീട് പ്രത്യേക ബഹുദൈവ വിശ്വാസവും, അതായത് അനേക ദൈവങ്ങളുണ്ട്, അതിൽ ഒരു ദൈവം ഞങ്ങളുടെ ദൈവം, അതാണ് എല്ലാ ദൈവങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വിശ്വാസ വ്യതിയാനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. 8 നൂറ്റാണ്ടിലെ പ്രവാചകന്മാർ ആമോസ്, യെശയ്യാ, മീഖ, ഹോശേയ തുടങ്ങിയ ആളുകളാണ് ഏകദൈവ വിശ്വാസം എന്നുള്ള ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള വിശ്വാസത്തെ ജനത്തിൻ്റെ മധ്യത്തിൽ പ്രചരിപ്പിക്കുകയും അത് അനുഷ്ഠിക്കാനായി നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ കാലത്ത് പോലും അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു ദൈവവിശ്വാസമായി കരുതാൻ ഒക്കില്ല. മറിച്ച് 6 നൂറ്റാണ്ടിൽ ബാബേലിൽ പ്രവാസത്തിലായിരുന്ന കാലത്താണ് ഈ ധാരണകൾ, പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ പൊതുവെ എന്നതോടൊപ്പം സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിസ്മരിച്ചുകൂടാ. ആരാധനാ സ്വഭാവത്തിനും പ്രാദേശിക വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വടക്കൻ ദേശത്തെയും തെക്കൻ ദേശത്തെയും ആരാധനാ ശൈലികളുടെ വ്യതിയാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്നതാണ്. അതുപോലെ പ്രവാചകന്മാർ കുറ്റപ്പെടുത്തുന്ന മരങ്ങളുടെ മുകളിൽ, പർവ്വതങ്ങളുടെ മുകളിൽ, മരങ്ങളുടെ ചുവട്ടിൽ കല്ലുകൾ ഉപയോഗിച്ചുള്ള ആരാധനാ ശൈലികളെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഗണിച്ച് മാത്രമേ നമുക്ക് പഠനം നിർവഹിക്കാൻ സാധിക്കൂ. ചുരുക്കത്തിൽ, പഴയ നിയമവേദഭാഗ പഠനം 16 നൂറ്റാണ്ടുകളിലെ ചരിത്രപരവും ഭാഷാപരവും സാംസ്കാരികവും മത ദൈവ ബോധപരവുമായ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധയോടെ നടത്തേണ്ട ഒരു ഡിസിപ്ലിൻ അഥവാ ചിട്ടയാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ അപ്പോൾ ദൈവനിശ്വസിതം എന്നോ അല്ലെങ്കിൽ ആത്മനിശ്വസിതം എന്നോ ഒക്കെ വിശ്വസിക്കപ്പെടുന്ന ഈ വേദഭാഗം എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് അംഗീകരിക്കുക എന്നുള്ള ചോദ്യം തീർച്ചയായും ഉണ്ടാകാം. ഇത് ദൈവനിശ്വസിതം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ദൈവം എക്കാലത്തും പ്രവർത്തിച്ചിരുന്നത് മനുഷ്യരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടേതായ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടും ഗൗരവത്തിലെടുത്തുകൊണ്ടും മാത്രമേ ഈ ഗ്രന്ഥങ്ങളെ ഗ്രന്ഥരൂപത്തിൽ ആക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. നമുക്കറിയാം, ഇസ്രായേലിനെ വിമോചിപ്പിക്കുന്നത് മോശയിലൂടെയാണ്. പിന്നീട്
അവരെ കുടിയേറ്റ നാട്ടിൽ എത്തിക്കുന്നത് യോശുവയിലൂടെയാണ്. ദൈവത്തിന് സ്വയമായി ചെയ്യാമായിരുന്ന ഒരു കാര്യം പക്ഷേ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ചെയ്യുന്നു. അവിടെ മോശയിലൂടെ ചെയ്യുമ്പോൾ ചില പ്രയാസങ്ങൾ വന്നു ചേർന്നത് നമുക്കറിയാം. 40 സംവത്സരത്തെ ചുറ്റിത്തിരിയലിന് കാരണമായത് മോശയുടെ വിശ്വാസ കുറവാണ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോശുവയുടെ കാര്യത്തിൽ, ന്യായാധിപന്മാരുടെ കാര്യത്തിൽ, രാജാക്കന്മാരുടെ കാര്യത്തിൽ ഒക്കെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ മാനുഷികമായ കുറവുകളും പോരായ്മകളും വന്നു എന്നുള്ളത് വേദം തന്നെ സാക്ഷിക്കുന്നതാണ്. യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ യേശുതമ്പുരാൻ തന്നോടൊപ്പമുള്ള സകലർക്കും ഭക്ഷണം നൽകാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എങ്കിൽ പോലും ശിഷ്യന്മാർ വിതരണം ചെയ്തപ്പോൾ ഒരു സാക്ഷ്യത്തിൻ്റെ രേഖയനുസരിച്ച് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എണ്ണാതെ പുരുഷന്മാരെ മാത്രം എണ്ണി എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ചുരുക്കത്തിൽ ദൈവം തൻ്റെ തീരുമാനപ്രകാരം പ്രവർത്തിക്കുന്ന ചരിത്രത്തിലെ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യരിലൂടെയാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനുഷികമായ കുറവുകൾ അതിൻ്റെ പ്രവർത്തന മേഖലയിൽ വരാനും സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് വേദപുസ്തക രേഖകളിലും നാം കാണുന്ന പ്രത്യേകതകൾ. മനുഷ്യൻ ദൈവത്തെ മനസ്സിലാക്കുന്നതും ദൈവീക കൽപ്പനയെയും നിശ്വസനത്തെയും ഉൾക്കൊള്ളുന്നതും അവൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാകുമ്പോൾ ആ പശ്ചാത്തലത്തിൻ്റെ പ്രതിഫലനം ആ സൃഷ്ടിയിലും ഉണ്ടാകും. അത് പരിഗണിച്ചാണ് നമുക്ക് ദൈവവചനം ഈ ഗ്രന്ഥത്തിൽ ഇതിലെ ഓരോ രേഖയിലും എന്താണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. വേദപുസ്തക പഠനം, അത് പഴയ നിയമമായാലും പുതിയ നിയമമായാലും, ദൈവവചനത്തിൻ്റെ അന്വേഷണമാണ്. അത് മനുഷ്യരുടെ രേഖയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മനുഷ്യരുടെ രേഖയാണ്. ഈ രണ്ട് കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും ഗൗരവത്തിലെടുത്തുകൊണ്ടും മാത്രമേ വേദപഠനം നമുക്ക് സാധ്യമാകൂ.